വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ചാപ്റ്റർ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഴാം ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാനും മറക്കല്ല കേട്ടോ. നല്ല രസമുള്ളൊരു ചാപ്റ്ററാണിത്. ഗുണിച്ച് ഗുണിച്ചിങ് ഗുണിച്ചിങ്ങനെ പോവുക, മൾട്ടിപ്ലൈസ് മൾട്ടിപ്ലൈ, നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചെയ്യുന്നതെല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയെങ്കിൽ, കമ്പ്യൂട്ട് ദീസ് പവേഴ്സ് 2 raised to 6 എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ നമുക്ക് 2 × 6 times മൾട്ടിപ്ലൈ ആണ്. 2 × 2 × 2 മൂന്നായി, 4, 5, 6. ഇനി നമ്മൾ ചെയ്യണത് നമുക്കറിയാവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന വിധത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. നമ്മളിതാ ഇവിടെ 3 എണ്ണത്തിന് ഗ്രൂപ്പാക്കി, ഇവിടെയും 3 എണ്ണത്തിന് ഗ്രൂപ്പാക്കി. 2 × 2 × 2 2 × 2 4 4 × 2 8. അപ്പോൾ ഈ 3 എണ്ണം എന്തായി? 8 ആയി. ദെൻ ഇൻറ്റു 2 × 2 4 4 × 2 8. സോ 8 × 8 എത്രയാണ്? 64. അത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തതിൻ്റെ ആൻസർ. കിട്ടിയല്ലോ അല്ലേ. ദെൻ നമുക്കിനി രണ്ടാമത്തേക്ക് പോവാം. 3 raised to 8. അപ്പോൾ എത്ര പ്രാവശ്യം എഴുതണം? 3 × 8 എഴുതണം. 3 × 3 × 3 × 3 × 3 × 3 × 3 × 3. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത അതുപോലെ തന്നെ ഇവരെയും നമ്മൾ എന്ത് ചെയ്യും? എളുപ്പത്തിൽ ഗ്രൂപ്പാക്കും. 3 × 3 ഗ്രൂപ്പ് 3 × 3 ഗ്രൂപ്പ്, 2 എണ്ണം ഒറ്റക്കൊന്ന്, അതിനെയും ഗ്രൂപ്പ്. ഇനി 3 × 3 9 ആണ്. 9 × 3 27. അടുത്തതും അങ്ങനെ തന്നെ. ഇതാണ് 27 വന്നത്. ദെൻ 3 × 3 9, 9 × 3 എത്ര? 27. ദെൻ 3 × 3 9. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ഗുണിക്കണം. 27 × 27 ഗുണിക്കണം, 9 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടുന്നറിയോ? 6, 5, 6, 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. ചെയ്ത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? 4 raised to 4. അപ്പോൾ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 × 4 × 4 × 4 4 പ്രാവശ്യം. ഇനി എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? 2 എണ്ണം 2 എണ്ണം ഗ്രൂപ്പ് ചെയ്യാം. അതായത് എളുപ്പം. ഓക്കെ, 4 × 4 എത്രയാണ്? അതെ, 16. 4 × 4 എത്രയാണ്? 16. ഇനി നമ്മൾ 16 × 16 ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 256 എന്ന് കിട്ടും. അപ്പം നമ്മുടെ അതും കഴിഞ്ഞു. ഇനി 2 raised to 9. ഇത്തിരി വലുതാണ് അല്ലേ. 9 പ്രാവശ്യം ഗുണിക്കണം. 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 9 പ്രാവശ്യം. നേരത്തെ പറഞ്ഞ പോലെ 3 എണ്ണം 3 എണ്ണം ഗ്രൂപ്പ് ചെയ്ത്. ഇനി 2 × 2 × 2 എത്രയാണ്? 2 × 2 4 4 × 2 8. അതുപോലെ ഇവിടെയും 2 × 2 4 4 × 2 8. അടുത്തതും 2 × 2 4 4 × 2 8. ഇനി നമ്മൾ ഇതിനെ ഗുണിക്കണം. 8 × 8 × 8 എത്ര കിട്ടുമെന്ന് അറിയാമോ? 8 × 8 = 64. 64 × 8 512. 512 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ അടുത്തത്. അടുത്തത് എന്താണ്? 10 raised to 6. 10 × 6 ആണ്. സോ 10 × 10 × 10 × 10 × 10 × 10. കേൾക്കാൻ രസമുണ്ടല്ലോ ഞാൻ പറയുന്നത്. 10 × 10 × 10 × 10. സോ 10 × 10 × 10 എത്രയാണ്? 10 × 10 = 100. 100 × 10 = 1000. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ഇതും എന്ത് തന്നെയാവും? 1000 ആവും. 1000 × 1000 എത്ര കിട്ടും? 1 പിന്നെ 6 0 കിട്ടിയ. ഇത് എളുപ്പമാണ്. 10 raised to 6 എന്ന് പറഞ്ഞാൽ 1 ഉം 6 0 ഉം. ഓക്കെ, അടുത്തത് 1 raised to 10. അപ്പോൾ എത്ര പ്രാവശ്യം എഴുതണം? 1 × 10 എഴുതണം. 1 × 1 × 1 × 1 4 × 5 × 6 × 7 × 8 × 9 × 10. എത്ര തവണ ഗുണിച്ചാലും 1 × 1 × 1 × 1 × 1 10 തവണ എഴുതിയാലും
സംഭവം എന്ത് തന്നെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ത് തന്നെ, 1 തന്നെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോ. അടുത്തത് പറഞ്ഞെന്താണ്, 100 raised to 4. അപ്പം എങ്ങനെ ചെയ്യണം, 100 × 4 times എഴുതണം. 100 × 100 × 100. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം എളുപ്പത്തിൽ, 100 × 100 നമുക്ക് ചെയ്യാം, 100 × 100 നമുക്ക് ചെയ്യാം. 100 × 100 എന്ന് പറയുമ്പോൾ 1 ഉം 4 0 ഉം, ഇവിടെയും 1 ഉം 4 0 ഉം, എല്ലാം കൂടി കൂട്ടി എഴുതുമ്പോൾ 1 ഉം 8 0 ഉം. ഓക്കെ, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായി എങ്ങനെ ചെയ്യുന്നത്, 100 × 100 ആദ്യം ചെയ്തു, 100 × 100 2, അപ്പോൾ മൊത്തം 4 തവണയായി. 100 × 100 ആണ് ഇത്, 100 × 100 ആണ് ഇത്, മറ്റെല്ലാം കൂടി നമ്മൾ ഗുണിച്ചെഴുതി. അടുത്തെന്താണ്, 0 raised to 20. അപ്പോൾ 0 എത്ര പ്രാവശ്യം എഴുതണം, 20 പ്രാവശ്യം എഴുതണം. ഞാൻ വെറുതെ എഴുതിയതാണ്, 20 times എഴുതിയാലും 0 കൊണ്ട് എന്ത് ഗുണിച്ചാലും ആൻസർ എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 raised to 20 എന്ന് പറഞ്ഞെന്താണ്, 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് 100, 1000, 10,000, 1,00,000, 10 lakh ആൻഡ് കോർ ആസ് ദ പവർ ഓഫ് 10. എളുപ്പമാണ്, ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നോക്കിക്കോ, 100 കേട്ടോ ആദ്യം എന്ന് പറയുമ്പോൾ 100 എങ്ങനെ എഴുതണം, 10 × 10, അതായത് 10 ഉം എത്ര പൂജ്യം ഉണ്ട് നോക്കിയേ, 2 0, അപ്പോൾ 10 to the power 2. മനസ്സിലായോ. അടുത്തത് 1000. തൗസൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരും, 10 × 10 × 10, 3 ടൺ. അപ്പോൾ 10 raised to 3, 3 0 ആണെങ്കിൽ 10 raised to 3. ഓക്കെ, അടുത്തത് ലാക്ക്, 1000, അതിനുമ്പോൾ 10,000 ഉണ്ട് അല്ലേ. ഓക്കെ, സോ 10,000. പത്തും എത്ര പൂജ്യം, 1, 2, 3, 4 0. സോ അടുത്തത് ലാക്സ്, 1000, 1 0 കൂടി വരും. അപ്പോൾ 1, 2, 3, 4, 5, 10 to the power 5. അടുത്തത് 10 lakhs, 1000 എത്ര പൂജ്യം, 6 0. അപ്പോൾ 10 × 10 × 10 × 10 × 10 × 10, 6 times, എന്ത്, 10 raised to 6. ദെൻ അടുത്തത് ക്രോർ, 7 0. 10 × എങ്ങനെ എഴുതണം, 10 പ്രാവശ്യം ഉണ്ട്, 10. അപ്പം എത്ര പ്രാവശ്യം ഉണ്ടാ, ഇല്ലില്ല, 7 പ്രാവശ്യം 10. അപ്പം എങ്ങനെ എഴുതണം, 10 raised to 7, 10 raised to 7. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ക്രോർ എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് കമ്പ്യൂട്ട് ദ പവേഴ്സ്. പവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 30 raised to 4 ആണ്. അപ്പോൾ 30 raised to 4 എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം, 30 നമ്മൾ 4 പ്രാവശ്യം എഴുതണം. 30 × 30 × 30 × 30. ഇനി ചെയ്യണത്, ഈ 30 എന്തെഴുതും, 3 × 10 എഴുതും. അപ്പോൾ ഇതിനങ്ങനെ എഴുതും, രണ്ടാമത്തേതിനെയും 3 × 10 എഴുതും, മൂന്നാമത്തേതിനെയും 3 × 10 എഴുതും, 4th 1 3 × 10 എഴുതും. ഇനി നോക്കി എത്ര 3 1, 2, 3, 4 3. അപ്പോൾ 3 raised to 4. എത്ര 10 ഉണ്ട്, 10 raised to 4. ഇനി ഈ 3 raised to 4 മാത്രം കണ്ടുപിടിക്കാം. 3 × 3 × 3 × 3 × 10 raised to 4. 3 × 3 × 3, 3 × 9, 9 × 3, 27. 27 × 3, ദെൻ × 10 raised to 4. 27 × 3 എന്ന് പറയുമ്പോൾ 81.
പിന്നെ 10^4 എന്ന് പറയുന്നത് എളുപ്പമാണ് ചെയ്യാൻ, ചുമ്മാ 4 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. കിട്ടിയോ? 10^4 ആണെങ്കിൽ 4 പൂജ്യം, 10^5 ആണെങ്കിൽ 5 പൂജ്യം, അങ്ങനെ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കിക്കേ, 50^5. അപ്പം എത്ര പ്രാവശ്യം എഴുതണം? 50നെ 5 ടൈംസ് എഴുതണം. 1, 2, 3, 4, 5. അപ്പോൾ 5/5 പറയാമോ എങ്ങനെ വരാമെന്ന്? 1, 2, 3, 4, 5. 5 പൂജ്യം ഉണ്ട്. അപ്പോൾ 10^5 ആണേ. അപ്പോൾ 10^5 മിടുക്കന്മാരാണല്ലോ നിങ്ങൾ, ആ മിടുക്കികളാണല്ലോ. ദെൻ 5/5 എങ്ങനെ എഴുതണം? 5 × 5 × 5 3 എണ്ണമായേ. ദെൻ × 5 × 5, ഞാൻ 5 എണ്ണം ഗുണിക്കാൻ എളുപ്പത്തിനോട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സോ 5 × 5 = 25, 25 × 5 = 125. അതേ × 5 × 5 എത്ര? 25. ദെൻ 10^5. ഈ 125നെ 25 കൊണ്ട് നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? 3, 1, 2, 5 എന്ന് കിട്ടും. പിന്നെ നമ്മൾ എത്ര പൂജ്യം ഇടണം? 5 പൂജ്യം കൂടി ഇടണം. 1, 2, 3, 4, 5 പൂജ്യം. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. ചെയ്യാനുള്ളത് ഏതാണ്? 200/3. എങ്ങനെ എഴുതും? 200 × 200 × 200, 3 പ്രാവശ്യം അല്ലേ. അപ്പം ഇതിനെ എങ്ങനെ എഴുതും? 2 × 100 × 2 × 100 × 2 × 100. ദെൻ എത്ര 2 ഉണ്ട്? 1, 2, 3, 2. അപ്പോൾ 2/3. എത്ര 100 ഉണ്ട്? 3 പ്രാവശ്യം. തൽക്കാലം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 10^10 എഴുതാം. എത്ര പൂജ്യം ഉണ്ട് നോക്കിയേ? 1, 2, 3, 4, 5, 6. അപ്പോൾ 10^10 എന്ത് വരും? 6 പൂജ്യം ഉണ്ട്. അപ്പോൾ 10^10 എന്ത് വരും? 6 വരും. 2/8 എത്രയാണ്? 8. 2 × 2 × 2 × 2 = 4, 4 × 2 = 8. അപ്പോൾ 2/3 എന്ന് പറയുന്നത് 8. ദെൻ 8 × 10^6 എന്ന് പറഞ്ഞാൽ 8ഉം 6 പൂജ്യവും. 1, 2, 3, 4, 5, 6. അത്രയുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പഠിപ്പിച്ച് മനസ്സിലാവാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക, ഇഷ്ടമായാലും പറയുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.